ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർവൺ റിക്ക്. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബോധ്യമില്ലാട്ടോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു രണ്ട് വ്യക്തിയുടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വളപ്പായ മണിയേട്ടൻ, വിളക്കുമഴ ഉണ്ണിയേട്ടൻ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക പേരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, പിന്നെ ഈ ഒരു വേദിയിൽ എനിക്ക് പറയാനുള്ളതില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവരൊക്കെ എല്ലാവരിനും വെങ്കിടാതിരി സ്വാമിനെ ഒന്നും എനിക്ക് ഞാൻ നേരിൽ കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇവരൊക്കെ നേരിൽ കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് വലിയൊരു ലക്കി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചടങ്ങിലേക്ക് പോയാലോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ള കുന്നംകുളത്ത് രാജേട്ടൻ്റെ ആനയെ കെട്ടിയിട്ടുള്ള ആനത്തറിയിലാണ്. ഇവിടെ കുന്നംകുളം ഗണേശൻ എന്ന ആനയ്ക്ക് പാപ്പാനായി തൊഴിലെടുക്കുന്ന വിളക്കുമാടം ഉണ്ണിച്ചേട്ടനെ ഒരു പറ്റം ആനപ്രേമികൾ, ഞാനടക്കമുള്ളവർ എല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹം ഈ തൊഴിലെടുത്ത് ഏകദേശം 65 വർഷം പൂർത്തിയാവുകയാണ്. ആ അദ്ദേഹത്തിന് ഒരു ആദരണീയമാണ് ഇന്ന് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ണിച്ചേട്ടനെ ആദരിക്കുന്നതിനായി തൃശ്ശൂരിലെ പ്രശസ്തനായ ആന എഴുന്നള്ളിപ്പ് മേഖലയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുടുംബത്തിലെ ഇന്നത്തെ പ്രധാനിയായ ശ്രീ കെ എൻ വെങ്കിടാദ്രി എന്ന ആനസ്വാമിയാണ് എത്തിയിട്ടുള്ളത്. ബാക്കി നമ്മൾ നമ്മുടെ ഗജകേസരി എന്ന കൂട്ടായ്മയുടെ മുൻനിര പ്രവർത്തകരായ സുമിത്ത്, സനൂപ്, ശ്രീജിത്ത് എല്ലാവരും പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും. നമ്മൾ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാൽ വളരെ ചെറിയ രീതിയിൽ വലിയ മനസ്സുകൊണ്ട് വലിയൊരു ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഈ ആനപ്രേമി സംഘത്തിനോട് അകവഴിഞ്ഞ് നന്ദി എനിക്കുണ്ട്. കാരണം അവർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ള അറിവ് അറിഞ്ഞതിൽ അങ്ങേറ്റം സന്തോഷം. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമിയോട് വളരെയേറെ എനിക്ക് അടുപ്പമുള്ള ആളാണ്. അതുപോലെ മണികണ്ഠനും എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ കഴിയുന്നുണ്ട്. നന്നായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നടത്തുന്നു. വിളക്കുമാടം ഉണ്ണിച്ചേട്ടനെ ആദരിക്കാനായിട്ട് വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങ് ഒരു ആനയെ പറ്റിയിട്ട് എല്ലാം പറ്റിയും പഴയൊരു നല്ലൊരാളാണ്. ഇപ്പോഴും അദ്ദേഹം ആനയുടെ കൂടെ നിൽക്കുക, എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അങ്ങ് ഒരു എൻ്റെ എല്ലാ സഹകരണം അങ്ങോട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ണിയേട്ടനെ ആദരിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിക്കാനുള്ളൊരു കാരണം ആദ്യമേ പറയട്ടെ. ഉണ്ണിയേട്ടൻ്റെ പ്രായം എത്ര? ഉണ്ണിയേട്ട പ്രായം 78 വയസ്സിലേക്ക് പ്രവേശിക്കണം. പ്രത്യേകിച്ചൊരു റിട്ടയർമെൻ്റ് ഒന്നുമില്ലാതെ ആനയോടുള്ള ഇഷ്ടം കൊണ്ടും തൊഴിൽ ചെയ്യാനുള്ള മനസ്സുകൊണ്ടും ഈ പ്രായത്തിലും ചുറുചുറുക്കോടുകൂടി അദ്ദേഹം സംരക്ഷിക്കുന്ന ആനയെ വളരെ നീറ്റായി കൊണ്ടുനടക്കുന്നു. ഒരുപാട് ചെറുപ്പക്കാരും ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എങ്കിലും നമ്മുടെ മുൻപേ കടന്നുപോയ ആൾക്കാരെ ബഹുമാനിക്കുക എന്നത് ഏത് തൊഴിലിലും എല്ലാ മേഖലയുടെയും ഒരു ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മുടെ അച്ഛനേക്കാൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതൃതുല്യനായ ഉണ്ണിച്ചേട്ടനിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. ആദ്യമായി ഉണ്ണിച്ചേട്ടനെ ആദരിക്കുന്നതിനായി
നമ്മുടെ സ്വാമിയെ ക്ഷണിക്കുകയാണ്. ആദരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് സമീപിച്ചത് നമ്മുടെ സ്വാമിനെയാണ്. സ്വാമിയെ സമീപിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ തലമുറയിലെ ഒരുപാട് ആൾക്കാർ അറിയേണ്ട വ്യക്തിയാണ് ആനസ്വാമി എന്ന് പറഞ്ഞാൽ. എന്താ വെച്ചാൽ, സ്വാമിയുടെ അമ്മയായിരുന്നു അതിന് മുൻപ് കൈകാര്യം ചെയ്തിരുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 90 വയസ്സിലധികമുള്ള അമ്മ അന്നത്തെ കാലത്ത് ഈ ആന പ്രസ്ഥാനത്തിൽ ആനകളെ ഏൽക്കാനും ആനകൾക്ക് ചമയം പണിയാനും നേതൃത്വം കൊടുത്തേരുന്ന സ്ത്രീയായിരുന്നു. മനസ്സിലാക്കണം, അതിനു മുൻപ് അമ്മയുടെ അച്ഛൻ, സ്വാമിയുടെ മുത്തച്ഛൻ. അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബമാണ്. ഞാനെന്ന വ്യക്തിക്ക് എൻ്റെ പിതൃതുല്യനാണ്. എല്ലാം കൊണ്ടും നമുക്ക് എൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ് സ്വാമി. സ്വാമീനെ ഞാൻ ആദരിക്കുക എന്ന് പറഞ്ഞത് അധികം പറ്റാവോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വാമിക്ക് ഞാൻ ആദരണീയം കൊടുക്കുകയാണ്. അത് ഇഷ്ടത്തിലൂടെ തന്നെയാട്ടാ, അതിൽ വേറെ ഒന്നുമില്ല. തരും ഇത് അല്ല, ആനക്കേരളത്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നും അതെ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ഇത് സ്വാമി കൊടുത്ത ആനയാണ്. സ്വാമിയുടെ മകൻ്റെ പേര് ഗണേശൻ എന്നാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പേരും ഗണേശൻ എന്നായിരുന്നു. തൃശ്ശിവപ്പേരൂർ ഗണേശൻ സ്വാമിയാണ് തെച്ചിക്കോട്ടുകാവ് അമ്പലത്തിലേക്ക് ഇതിനെ കൊടുത്തത്. എന്തുതന്നെയായാലും സ്വാമിയുടെ കൈ മോശമായില്ല, ആനക്കേരളം അറിയുന്ന ആനരാജാവായി മാറി. അപ്പോൾ രാമൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ തന്നെ സ്വാമിക്ക് നമ്മുടെ സന്തോഷം കൊണ്ട് കൊടുക്കുകയാണ്. ഒരു വേറെ ഒരു മേഖലയിലും ചെറുതാക്കി പറയല്ല, ആനപ്പാപ്പാന്മാർക്ക് പൊതുവെ, ഞാനും ഈ മേഖലയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ പറയാം, ആദരണീയൊക്കെ വളരെ കുറവാണ്. ഇതും വളരെ ആദരിക്കപ്പെടേണ്ട തൊഴിലാണ്. നമുക്ക് കണ്ണിനിമ്പം വരുന്ന പെരുന്നാളോ നേർച്ചയോ പൂരോ എന്തോ ആവട്ടെ, അതിന് സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ നല്ല ആനകൾ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പെടുത്ത് അതിൻ്റെ ഭംഗി പോലെ നിൽക്കണം. അതിനെന്തുണ്ടാവണം, ആനയ്ക്ക് ഒത്ത ആനക്കാരും വേണം. ഈ കാലഘട്ടത്തിൽ ഇന്നും ഒരുവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ഈ 78 വയസ്സിലും ഈ ജോലി ചെയ്യാൻ കാണിക്കുന്ന മനസ്സിനെ നമ്മൾ ഓരോരുത്തരും അഭിനന്ദിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും ചെറിയൊരു സംഘാടകത്വം, വളരെ ചെറിയ കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയിൽ വളരെ വലിയ പരിപാടി അറേഞ്ച് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു മുൻപ് തന്നെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മറ്റ് തൊഴിലെടുക്കുന്ന ആൾക്കാർ മറ്റേ എല്ലാം ഈ ഉത്സവം തന്നെ ആയിക്കോട്ടെ 60 ആഘോഷിക്കുന്നു, അതിഗംഭീരമായ സ്വീകരണം, ആദരണീയം, ആശംസപ്രവാഹം ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ പ്രത്യേകിച്ച് ഈ ആനപ്പാപ്പാൻ തൊഴിൽ എല്ലാവരും നല്ലതായിട്ട് കണ്ടില്ലെങ്കിലും, ഇതും നമ്മുടെ ഒരുപാട് പേരുടെ സന്തോഷത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആനക്കാരെ. അപ്പോൾ അതിൽ ഇങ്ങനെ നിൽക്കുന്ന ഇവരെ പോലത്തെ ആൾക്കാരും സമൂഹം അംഗീകരിക്കണം. തെറ്റില്ലാത്ത മേഖലകളില്ല, പലരും എല്ലാവരും കറക്റ്റാവുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നേരായ വഴിയിലൂടെ പോകുന്നവരെ പ്രോത്സാഹിപ്പിച്ചാൽ മറ്റുള്ളവർക്കും അതൊരു വഴികാട്ടിയായിരിക്കും, ഒരു ഇൻസ്പിറേഷനായിരിക്കും. എല്ലാ ആനപ്രേമികളും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ ഉണ്ണിച്ചേട്ടനെ പോലെ പ്രായത്തിലുള്ള ഒത്തിരി പേരെ നമുക്കറിയാം. വിളക്കുമാട് ഉണ്ണിച്ചേട്ടൻ, രാമേന്ദ്രേട്ടൻ പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്, അവർക്ക് ഉണ്ണിച്ചേട്ടനേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വേദിയിൽ അനുസ്മരിക്കുകയാണ്. അവരെല്ലാവരും തൊഴിലിനെ കുറച്ച് കാണുന്നില്ല, എല്ലാവരും ഇനിയും ഈ മേഖലയ്ക്ക് എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന സംഭാവനകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏട്ടാ, ഇപ്പോൾ ഈ ആനയും ചേട്ടനും ഒരേ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴും ഈ ഒരു ആനപ്പണിനെ പെടാനുള്ളൊരു കാരണം എന്താണ്? ആനപ്പണിയെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണ് ആനകൾ. അത് എൻ്റെ ചെറുപ്പം മുതലേ ഞാനൊരു ഒരു എനിക്ക് ഓർമ്മ ആകുന്നതിന് മുമ്പ് തന്നെ ആന കണ്ട് വളർന്നതാണ്. അപ്പോൾ ഇതിനോടൊരു അടുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇതിനെ ഉൾക്കൊണ്ടുണ്ട്. ഇപ്പോഴും ഒരെണ്ണമെങ്കിലും ഞാൻ മുഖാന്തരം ഒരു ആനയെങ്കിലും രക്ഷപ്പെട്ടാൽ അത്രയും മനസ്സും എനിക്കുണ്ടാവും, ഒരു ജീവൻ. പിന്നെ പോരാത്തതിന് എനിക്ക് എന്നെ അങ്ങാറ്റത്തെ ഇഷ്ടമായി ആനകൾ. അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുക, എന്തെല്ലാം ചെയ്യുക അതെല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. രാത്രിയും പകലും കൂടെ ഇരുന്ന് സംരക്ഷിക്കാനും തയ്യാറാണ്. അതാണ് എൻ്റെ വിജയം, അത് തന്നെയാണ് എനിക്കതാണ് ലക്ഷ്യം. ഈ പണി ചെയ്തുകൊണ്ട് മരിക്കണമെന്നുള്ളത് അതാണ് ചിന്ത. പണിയല്ല, ഇതുങ്ങളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ പോകണം ആ കാലത്തിൽ പൊക്കോട്ടെ. അതായത് അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അത് എനിക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും, അതായത് കന്യാകുമാരി മുതൽ കൊട്ടിയൂർ വരെ എഴുന്നള്ളിച്ചാടാൻ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. ഇനി അതിനൊന്നിക്ക് ഒരു തവണയും കൂടെ
പോകാനുള്ള അനുഗ്രഹം എല്ലായിടത്തും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മനസ്സുകൊണ്ടുള്ളൊരു സുഖമാണ്. ഒത്തിരി കാലമായിട്ട് എനിക്ക് കാണാനൊക്കാതിരുന്നൊരു സ്വാമി, ആ സ്വാമിയെ വീണ്ടും എനിക്ക് കാണാൻ ഒത്തു. എൻ്റെ അടുത്ത് തന്നെ എനിക്ക് കാണാത്തല്ല അങ്ങാട്ടത്തെ സന്തോഷം. ഇനി എനിക്കിത് കുറേ കാലം കൊണ്ട് സ്വാമിയെ കാണണമെന്നൊരു ചിന്താഗതിയുണ്ട്. അത്രയും ഒരു പരിചയം ഞങ്ങൾ തമ്മിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഞാനിപ്പോൾ ഈ കുന്നംകുളം മേഖലയിൽ ആനയും കൊണ്ട് എഴുന്നേൽപ്പിന് വരാൻ അങ്ങോട്ട് 50 വർഷം കഴിഞ്ഞു. പക്ഷേ ഞാൻ സൈലൻ്റായിട്ട് പോകുന്ന ആളാണ്. ഞാൻ ഒരിടത്തും ആരുമായിട്ടും വലിയ പരിചയത്തിനോ ബന്ധം പെടാനോ നിൽക്കില്ല. നമ്മൾ ഈ ക്ഷേത്രത്തിലെ ചടങ്ങ് നടത്താൻ വരുന്നു, ആ ക്ഷേത്രത്തിലെ ചടങ്ങ് നടത്തി അപ്പം മടങ്ങുന്നൊരു സ്വഭാവം. അതിലേ അവിടെ നിന്ന് മാറും, അല്ലേ അവിടെ പോയി ഇരിക്കുകയോ ആൾക്കാരെ സംഘടിപ്പിക്കുകയോ ഇതൊന്നും ഞാൻ തയ്യാറല്ല. നമ്മൾ നമ്മുടെ കാര്യം നടത്തി, ആ ഒരു കമ്മിറ്റിയിൽ ചെന്നു ആ പരിപാടി നടത്തി അവരുടെ ആവശ്യങ്ങൾ. അപ്പോൾ അവർ 3 മണിക്ക് ചെല്ലാൻ പറയാൻ ഞാൻ 2:30 ചെല്ലും. അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റിക്കാർ ഇന്ന് വരെ ഒരു എതിർത്ത് ഒരു വാക്കോ എന്നുള്ളത് ഇന്ന് വരെ പറയാനായിട്ടില്ല. അതുപോലെ ഞാൻ സംരക്ഷിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആനയുടെ കാര്യവും, ഈ ആനയിപ്പോൾ ഈ പ്രായക്കൂടുതലുള്ളതുകൊണ്ട് അതിനെ രാത്രിയും പകലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇതിനകത്തെ വിഷയം. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംരക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ഇതിനെ പൂറ്റിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോകാനും വയ്യ നിൽക്കാനും വയ്യാത്തൊരവസ്ഥയില്ല. പ്രായക്കൂടുതലുണ്ട്, ക്ഷീണമുണ്ട്, പിന്നെ ഒരു നല്ല കൂട്ടുകാരനുണ്ട് എനിക്ക്. പറയാനുള്ള എൻ്റെ രാത്രിയും പകലും എന്നെ പിന്തുടരുന്ന ഒരു കൂട്ടുകാരനാണ്. യാതൊരു അഴുക്കും സ്വഭാവങ്ങളും ഇല്ല. ഇദ്ദേഹത്തിന് ഈ തൊഴിൽ എന്തെങ്കിലും ആകണം, എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും കേൾക്കും. മരുന്നിൻ്റെ കാര്യമായാലും എന്തും അത് ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ഒരാൾ. ആനെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടൊരാൾ കുറേ പേരെ, കുറച്ച് പേരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അവരെല്ലാം ഇന്നും നല്ല നില പോകുന്നുണ്ട്. ആനകൾക്ക് മരുന്നോ കാര്യങ്ങളോ ഒക്കെ നല്ലപോലെ പഠിച്ച ഒരുപാട് ആൾക്കാരെൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഈ ഒരു കുറേ പേര് ഇന്നും നല്ല രീതിയിൽ ഒരാനയ്ക്ക് മരുന്ന് മേടിക്കുകയോ കരയോ ഒന്നും ചെയ്യാതെ ആനയുടെ കാര്യങ്ങൾ, എന്തൊരു അസുഖം വന്നാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു പാപ്പാന് വേണം. അത് അവൻ ഏറ്റെടുക്കാൻ തയ്യാറാത്ത അവൻ്റെ പേര് അതുൽ. അവനെ കൊണ്ട് പറയിക്കാമെന്നായിരുന്നു. വീട് വേലൂരാണ്. ആ അപ്പം അവൻ അതിന് തയ്യാറായി വന്ന് ആനയ്ക്ക് ഭക്ഷണ കാര്യത്തിൽ, ആന സംരക്ഷിക്കുന്ന കാര്യത്തിൽ. ഇപ്പം മറ്റേ ആന നീരിലാണ്, അത് താരി പറഞ്ഞ് ഓടി എല്ലാ സമയവും ഓടിക്കും ചെല്ലുമ്പോഴൊക്കെ. എന്നാലും അവന് ഭയമില്ലാതെ ഭയത്തോടുകൂടി വളരെ സത്യയോടുകൂടി അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഈ ആനയുടെ കാര്യത്തിൽ എന്നെ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ ഇപ്പോൾ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് അർപ്പണ മനോഭാവത്തോടെ ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇന്ന് അത് അത്രയും ഉള്ള ആളില്ല. ഉണ്ണിയേട്ടൻ എനിക്ക് എൻ്റെ ഒരു 8-9 വയസ്സ് തൊട്ട് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്, എൻ്റെ വീടിന് സമീപം വലിയൊരു ആനപ്പന്തി ഉണ്ടായിരുന്നു. അവിടെ ആനകളിങ്ങനെ വന്ന് പോവാറുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രായത്തിലെ പൂരത്തിനോടും ആനയോടും കമ്പമുള്ളതിനാലും പിന്നീട് എന്തോ ദൈവാനുഗ്രഹത്താൽ ഈ മേഖലയിൽ വന്നുപെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അത്രയും കാലത്തെ പഴക്കമുണ്ട്. നല്ല നല്ല ആനകളെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. കീഴൂട്ടി വിശ്വനാഥൻ, ഉണ്ണിപ്പള്ളി നാരായണൻകുട്ടി, ഇപ്പോഴത്തെ പട്ടാമ്പി കർണൻ, ഒത്തിരി ആനകൾ. ഇനിയിപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആനപ്പണിയുടെ പഴക്കം 65 വർഷമാണ്. അപ്പോൾ അതൊക്കെ അത്രയും ആനകളുടെ പിന്നാക്കം പോകാമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിരിക്കും. പക്ഷേ ഒരുപാട് ആനകൾക്ക് കണ്ടിട്ടുണ്ട്. നിന്ന നാൾ നിൽക്കുന്ന നാൾ ഒരു ആനകളിൽ അത്യാവശ്യം താമസിച്ച് ആ ആനകൾക്ക് നല്ല സംരക്ഷണം കൊടുക്കാൻ മനസ്സുള്ളൊരു തൊഴിൽക്കാരനാണ് ഉണ്ണിച്ചേട്ടൻ. അതിനേക്കാൾ എല്ലാം ഉപരി പ്രായത്തിലും ശാരീരികമായി സ്വല്പ ക്ഷീണത്തിലൊക്കെ ഉള്ള ആനകളൊക്കെ ആണെങ്കിൽ ആ ആനകൾക്ക് നിൽക്കുന്ന പാപ്പാൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ജോലിയായിരിക്കും ആ പാപ്പാനെ. അങ്ങനെ നിന്ന് ആ ആനകളെ സംരക്ഷിക്കാൻ മനസ്സുള്ള ഒരാളാണ്. പിന്നെ ഉണ്ണിയേട്ടനിൽ കണ്ട ഞാൻ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ആനകളുടെ ചെറിയ മുറിവുകൾ, വല്ല മുഴകളൊക്കെ വന്നാൽ ഉണ്ണിയേട്ടൻ സ്വന്തമായി അത് പൊട്ടിച്ച് ഉണക്കി വൃത്തിയാക്കാൻ ഒരു ചെറിയ നല്ല നഴ്സിങ് നടത്താൻ കഴിവുള്ള ഒരാളാണ് ഉണ്ണിയേട്ടൻ. അത് വളരെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ബഹുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇന്നിപ്പോൾ വന്നതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാലേ, ഉണ്ണിയേട്ടനെ ആദരിക്കുന്നൊരു പരിപാടിയായിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു എൽ പി സ്കൂൾ കാലഘട്ടം മുതൽ എനിക്ക് നല്ല ഓർമ്മയിലറിയുന്ന ഒരു ആനക്കാരനാണ് ഈ നിൽക്കുന്ന ആൾ, ഊട്ടർ ഉണ്ണിയേട്ടൻ. ആ അത് പറയാതിരിക്കുക എനിക്ക് മാർഗമില്ല. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊച്ചൊരു 4-5 വയസ്സിലറിയാം. എന്താ വെച്ചാൽ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ആനപ്പറമ്പ്, തിരുവാണിക്കാവ്, രാജഗോപാൽ, കുട്ടമുളങ്ങരയിലത്തെ എല്ലാം എനിക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആനകൾക്ക് ഞാൻ ഉണ്ണിയേട്ടനെ എൻ്റെ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. പിന്നീട് തിരുവമ്പാടി രാജശേഖരൻ ആനേനെ ദീർഘകാലങ്ങൾക്ക് ശേഷം രണ്ട് പേരും മാറി മാറി തിരുവമ്പാടിയിൽ കൊണ്ടുവരുന്നത്, ഒന്ന് ഉണ്ണിച്ചേട്ടനും ഒന്ന് നെല്ലുവായി സ്വദേശി കുഞ്ഞുമോൻ ചേട്ടനായിരുന്നു. കറക്റ്റ് അല്ലേ?
അപ്പോൾ എനിക്കത് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കൊച്ചു പയ്യനായി എന്നെ ആനപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അത് പറയാതിരിക്കാൻ മാർഗ്ഗമില്ല. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകാനുള്ളൊരു വേദിയായി മാറി ഈ സദസ്സ്. അപ്പോൾ പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ, എനിക്ക് ഭയങ്കര സന്തോഷം. എന്നുവെച്ചാൽ എനിക്ക് വളരെ സന്തോഷം. ഉണ്ണിയേട്ടൻ്റെ അങ്ങനെ പരിപാടിയിൽ പ്രതീക്ഷിക്കാതെ വന്നാലും നമുക്കത് കാണാൻ ഒരുപാട്. മംഗലാങ്കുന്ന് കർണലിൽ നിന്ന് തുടങ്ങി ഒരുപാട് ആനകൾ, വില്ല് ജഗന്നാഥൻ, ഒരുപാട് പല ടൈപ്പ് ആനകളേനെ ഉണ്ണിയേട്ടൻ കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോടനാട് രവി, അതന്നെ പത്മനാഭൻ. അതെ, പത്മനാഭനെ ഉണ്ണിച്ചേട്ടനും മായന്നൂർ മുരളിച്ചേട്ടൻ അഴിക്കുമ്പോൾ ദൂരെ നിന്ന് കാണാൻ ഭാഗ്യമായിട്ടുള്ള ചെറിയൊരു കുട്ടിക്കാരനെ ഞാൻ. അപ്പോൾ അതൊക്കെ കാണാൻ ഭാഗ്യം. ബോംബെയാനക്കുട്ടി, ബോംബെയാനക്കുട്ടി നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ശ്രീരാമദാസൻ, അതാണ് ബോംബെയാനക്കുട്ടി. ഓദേനൻ എം ജി രാമേന്ദ്രൻ കൊണ്ടുപോയിട്ട് ബോംബെ ആനക്കുട്ടി കൃഷ്ണകുമാറാണ് കൊല്ലത്തേക്ക്. അങ്ങനെ ഒരുപാട് ആനകൾക്ക് ഇപ്പൊ ഗുരുവായൂർ ചന്ദ്രാമലക്ഷ്ണല്ലേ, ചന്ദ്രാമലക്ഷ്ണല്ലേ, ഇപ്പൊ ചന്ദ്രാമലക്ഷ്ണല്ലേ, പീതാംബരൻ. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ പീതാംബരനാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം റിട്ടയർമെന്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്ര വർഷം ചേട്ടാ? 14 മാസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാലും പ്രൈവറ്റ് ആയിട്ട് നല്ല ആനകളെ കയറാനും സംരക്ഷിക്കാനും ആന പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ. ഇവര് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പോണേ കാണാൻ നല്ലാണ്ട് വേറൊന്നും കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സത്യം പറഞ്ഞത് ഇനിയൊക്കെ ഈ ആനപ്രസ്ഥാനം എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ആനയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉത്സവങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിൽ ചോദ്യചിഹ്നമാണ്. നമ്മുടെ നാട്ടിലെ ആനകളുടെ എണ്ണം വളരെ കുറവാണ്. ഉത്സവങ്ങളെല്ലാം അതേപടി നിലനിൽക്കുന്നുണ്ട്. നിൽക്കുന്ന ആനകളിൽ 50% ആനകൾ പ്രായത്തിൽ മാറ്റം വന്നിട്ടുള്ള ആനകളാണ്. വളരെ കുറച്ച് ആനകളെ, കുട്ടിയാനകളൊക്കെ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരും മുൻകൈ എടുത്തുകൊണ്ട് ഈ നിയമത്തിലൊരു ഭേദഗതി വരുത്തിയാലേ നമ്മുടെ നാട്ടിലെ നമുക്ക് പൂർവികന്മാർ പകർന്നു തന്നിട്ടുള്ള ഉത്സവാഘോഷങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിനെല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് നല്ല പ്രവർത്തനങ്ങളും ഉണ്ടായാൽ മാത്രമേ ഈ മേഖല നിലനിൽക്കുള്ളൂ. അങ്ങനെ ഒരു ഉത്സവകാലം ഇനിയും ഉണ്ടാകുമെന്നും ഇതിലെല്ലാം മാറ്റം വരുമെന്നും നമുക്ക് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളതിൽ, നമുക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഗജകേസരി എന്ന ആ ഒരു ഗ്രൂപ്പിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇവിടെ വന്ന നമ്മുടെ വെങ്കിടാതിരി സ്വാമി, വളപ്പായ മണിയേട്ടൻ, ഊട്ട ഉണ്ണിയേട്ടൻ, വിളക്കുമാടം ഉണ്ണിയേട്ടൻ, ഇവരൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട ഒരു ഇത് വന്നില്ല. കാരണം വളപ്പായ മണിയേട്ടനും പിന്നെ അതുപോലെ എല്ലാവരും ഉള്ളത് കൊണ്ട് വളപ്പായ മണിയേട്ടൻ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ പകുതി ജോലി അവിടെ തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.